ഹലോ, നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഡ്രീം ട്രാവലിംഗ് രായിരനെല്ലൂർ മലയിലേക്കാണ്. വർഷത്തിൽ തുലാമാസം 1-ാം തീയതിയാണ് ഇവിടുത്തെ പ്രാധാന്യം. ഈ ദിവസമാണ് 4-ാമത്തെ പ്രാന്തന് ഇവിടെ നിന്ന് ദേവി ദർശനം കിട്ടിയതെന്നാണ് ഐതിഹ്യം. നല്ല തിരക്കുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഫുള്ള് പാറകളൊക്കെ ആയിട്ടുള്ള നല്ലൊരു കാനനപാതയാണ്. ഈ കയറ്റം നടന്നു കയറാൻ തന്നെ പാടാണ്. ഇത് കൂടെ പാർക്കല്ലുകൾ ഉരുട്ടിക്കയറ്റി 4-ാമത്തെ പ്രാന്തൻ്റെ കഥ ഞാൻ ആലോചിക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് പാറക്കല്ലുകൾ ഉരുട്ടിക്കയറ്റുകയും അത് മുകളിലെത്തിയാൽ അത് താഴേക്ക് ഉരുട്ടി വിടുകയായിരുന്നു മൂപ്പരുടെ വിനോദം. എന്തായാലും നല്ല തിരക്കുണ്ട്, മഴ പെയ്തിട്ട് നല്ല വഴുക്കലുണ്ട്. അങ്ങനെ നമ്മൾ മലയുടെ മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് 4-ാമത്തെ പ്രാന്തൻ്റെ പ്രതിമ. വർഷത്തിലെ ഈ ദിവസമാണ് ഇവിടെ ഉത്സവം കാര്യങ്ങളൊക്കെ. നല്ല തിരക്കുണ്ട്, നല്ല വെയിലുമാണ്. ഈ മലയുടെ മുകളിൽ 4-ാമത്തെ പ്രാന്തൻ എത്തിപ്പെട്ടത് വേദപഠനത്തിന് വേണ്ടിയാണെന്നാണ് ഐതിഹ്യം പറയുന്നത്. പറയിപ്പെറ്റ പന്തിരി കുലത്തിലെ 12 മക്കളിൽ ഒരാളാണ് 4-ാമത്തെ പ്രാന്തൻ. ഈ പന്തിരി കുലങ്ങൾ ആരൊക്കെയെന്ന് വെച്ചാൽ അഗ്നിഹോത്രി, പാക്കനാർ, 4-ാമത്തെ ഭ്രാന്തൻ, രജകൻ, പാണനാർ, വെള്ളുവൻ, അകവൂർ, ചാത്തൻ, വടുതല നായർ, ഉപ്പുകൂറ്റൻ, പുളിയന്നൂർ തച്ചൻ, കാരക്കൽ മാത, വായില്ല കുന്നിലപ്പൻ. ഇത് എനിക്കും അറിയില്ലായിരുന്നു. പക്ഷേ ഇവിടുന്ന് നമുക്ക് ഒരു പുസ്തകം കിട്ടിയതാണ്. ജസ്റ്റ് ഞാനത് നോക്കി വായിച്ചു തന്നെ ഉള്ളൂ. നല്ല തിരക്കുണ്ട്, നല്ല ചൂടാണ്, കാരണം നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഇതിൻ്റെ മുകളിലേക്ക് എത്തിപ്പെടലാണ് പ്രയാസം. സത്യം പറഞ്ഞാൽ ആകെ ക്ഷീണിച്ചു പോയി. പക്ഷെ ചെറിയ കുട്ടികളും വയസ്സായ മുത്തശ്ശിമാരും ഇവരെല്ലാവരും കയറുന്നുണ്ട് കേട്ടോ. നമുക്കത് പരിചയമായിട്ടാവും. ഇന്ന് നല്ല തിരക്കാണ്. ഇനി ഇവിടെ ഒരു ഭഗവതി ക്ഷേത്രമുണ്ട് ഇതിൻ്റെ മള്ളിയുടെ മുകളിൽ. അത് കാണണമെന്ന് വെച്ചാൽ നല്ല വരിയും കാര്യങ്ങളൊക്കെയാണ്. നല്ല തിരക്കാണ്. തിരക്ക് മാത്രമല്ല നല്ല ചൂടുണ്ട്. അത് കാണുന്ന ഏകദേശമല്ലേ ഒരു ഭാഗങ്ങൾ ഫുള്ള് ഇത് മലയുടെ മുകളിൽ കയറുന്ന കാണാൻ കഴിയുന്നില്ലൊരു സംഭവമാണിത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ മല ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നത്. എന്ത് ഭംഗി നോക്കേ. ഇവിടെയും കുറേ ഇതേപോലുള്ള കരകൗശല വസ്തുക്കളെല്ലാം വിൽക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. കുങ്കുമവും ബൊമ്മക്കുട്ടി. ഈ ബോട്ട് ചെറുപ്പകാലങ്ങളിൽ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ബോട്ടായിരുന്നു. എന്നാൽ ഈ ഒരു ബോട്ട് വാങ്ങുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യണം, എങ്ങനെ പ്രവർത്തിക്കാൻ നോക്കണമല്ലോ. ഒരുപാട് റോസാപ്പൂവിൻ്റെ അതെല്ലാം പ്ലാസ്റ്റിക്കാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതാണ് അമ്പലത്തിലേക്ക് ദർശനത്തിന് വേണ്ടിയിട്ട് വരി നിൽക്കുകയാണ്. ത്രീ ലോങ് വരിയാണ്. അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കുന്നില്ല. ഈ മല കയറിയിട്ട് തന്നെ ആകെ ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളെന്തായാലും മല ഇറങ്ങേണ്ട ഒരു പ്ലാനിങ്ങിൽ നിൽക്കുകയാണ്. ഇതിലൂടെയാണ് ഇറങ്ങുന്ന വഴി. അപ്പോൾ കയറാനൊരു വഴി, ഇറങ്ങാൻ വേറൊരു വഴിയാണ്. ഇപ്പോൾ ഇറങ്ങി വരുന്ന ആളുകളുടെ തിരക്കാണിത്. ഈ തുലാവർഷമായതുകൊണ്ട് നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ല വഴുക്കലാണ്. ശ്രദ്ധിച്ചിറങ്ങിയില്ലെങ്കിൽ പണിയിട്ടും. കയറാനും തിരക്കാണ്, ഇറങ്ങാനും തിരക്കാണ്. സത്യം പറഞ്ഞാൽ വലിയൊരു കാട് തന്നെയുണ്ട് ഇത്. അവിടെ നോക്ക്, ഒരു കാട്. അതിലേക്ക് ഇപ്പോൾ ഇന്നത്തെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് വെട്ടി ക്ലിയർ ചെയ്ത റോഡുകൾ.
അച്ചേട്ടൻ ഒരു ഗുഡ് ബൈയും പറഞ്ഞ് നമ്മൾ പതുക്കെ നടക്കുകയാണ്. നല്ല വഴക്കലാണ്, ശ്രദ്ധിച്ച് പോകണം. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.